ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കേരള ടെക് വേൾഡ്. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ നല്ല തിരക്കായിരുന്നു, നമുക്ക് ഒരുപാട് കമൻറ്റുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല തിരക്കായിരുന്നു, നല്ല ഹെവി വർക്ക് ലോഡായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് ഇൻഫർമേഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2020 2021 പ്ലേസ്മെൻറ്റ് ഇൻഫർമേഷൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണേ. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിൽ TKM-നെ കുറിച്ചൊന്ന് പറയാനാണെങ്കിൽ, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തന്നെ കൊല്ലത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നൊരു കോളേജാണ് ഈ ഒരു TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മികച്ച അധ്യാപക ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും TKM കോളേജ് എപ്പോഴും മുൻപന്തി തന്നെയാണ് നിൽക്കുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, 60 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കോളേജ് കൂടിയാണിത്. 2021 അവിടെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് വന്ന ഇയർ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു വർഷത്തിലുണ്ട്. സോ നമ്മൾ ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 2019-20 ഇവിടെ വന്നിരിക്കുന്ന ഹയസ്റ്റ് സാലറി ഓഫർ എന്ന് പറയുന്നത്, ഹയസ്റ്റ് സാലറി പാക്കേജ് എന്ന് പറയുന്നത് 11 lakhs ആണ്. അതായത് 11 lakhs rupees. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോബ് ഓഫേഴ്സ്, 533 ജോബ് ഓഫേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ക്യാമ്പസ് വിസിറ്റ് ചെയ്തേക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് 38 ആണ്. അതായത് 38 കമ്പനീസ് നിന്നിട്ട് 533 ജോബ് ഓഫേഴ്സോളം ഈ ഒരു കോളേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ 402 സ്റ്റുഡൻസ് പ്ലേസ്ഡും ആയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്, 402 സ്റ്റുഡൻസ് പ്ലേസ്ഡും ആയിട്ടുണ്ട്. അത് 2020 കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് മേജർ റിക്രൂട്ടേഴ്സ് ആണ്. ഞാൻ അതിൻ്റെ പേരൊക്കെ വായിച്ച് ബോറടിപ്പിക്കുന്നില്ല, കാരണം ഒരുപാടുണ്ട്, കുറച്ചധികം പേരുകൾ വായിക്കാറുണ്ട്. സോ അത് നിങ്ങൾ തന്നെ വായിച്ചോളൂല്ലോ, എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ തന്നെ മനസ്സിലായിക്കോളൂ ഏതൊക്കെ കമ്പനീസാണ്. അതായത് ജനറലി നമ്മൾ കാണാറുള്ള വിപ്രോ, GCS, VVDN, മിസ്റ്റിഗോ, ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി 2020-21 പോവുകയാണെങ്കിൽ 652 ഓഫേഴ്സാണ് 60 കമ്പനികളിൽ നിന്നായിട്ട് വന്നിട്ടുള്ളത്. 60 കമ്പനികളിൽ നിന്ന് 652 ഓഫേഴ്സാണ് TKM-ൽ എത്തിയിട്ടുള്ളത്. അത് തന്നെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയിൽ 2021 എന്ന് പറഞ്ഞാൽ TKM-ൻ്റെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയൊരു നേട്ടമാണ് ഈ ഒരു 652 പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് എന്ന് പറയുന്നത്. എത്ര പേര് റിക്രൂട്ട് ആയി എന്നുള്ള കാര്യം നമുക്ക് കറൻ്റ്ലി അവൈലബിൾ അല്ല. അവൈലബിൾ ആവുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേജർ റിക്രൂട്ടേഴ്സ് ലിസ്റ്റ്. മേജർ റിക്രൂട്ടേഴ്സ് ലിസ്റ്റ് എടുത്താൽ നമുക്ക് സ്ഥിരം പരിചയക്കാരായിട്ടുള്ള, സോറി, നമ്മുടെ സ്ഥിരം പരിചയക്കാരല്ല, നമുക്ക് പരിചയമുള്ള കുറേ കമ്പനീസ് അവിടെ കാണാനായിട്ട് പറ്റും. വിപ്രോ, TCS നേരത്തെ കണക്ക് തന്നെ, പിന്നെ കുറച്ചധികം കമ്പനീസ് കൂടെ ഇത്തവണ ആഡപ്പായിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കിയുള്ള ഏതൊക്കെ കമ്പനീസാണ്. നമ്മൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് വായിച്ച് ഒരുപാട് ബോർഡടിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് പറയാനുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കണ്ടൻറ്റിൽ കൃത്യമായിട്ട് അതിനകത്ത് നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ അതൊക്കെ മനസ്സിലായിക്കോളൂ. നമ്മൾ തുടർന്നും വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. കേരള എൻട്രൻസിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റ് ഇൻഫർമേഷൻസും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മാത്രമല്ല ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതോടെ തന്നെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ് സൈനിങ് ഔട്ട്.